ഞാൻ ഒന്നും പറയില്ല, ഞാൻ മുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വയറലായി. ഇനിയിപ്പോ വല്ല മുന്തി ദേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ വിവാദമായി മാറും, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. നമ്മുടെ ഭാഷ തമിഴ് മീനിങ് ചിങ്ക. എടാ, എന്നെ ഇപ്പോ ഒരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലെങ്കിൽ നിനക്കുള്ള പ്രശ്നമുണ്ടോ? നിനക്കുള്ള പ്രശ്നമുണ്ടോ? എടാ, എനിക്ക് പ്രശ്നമില്ല എന്നെ ഒരാൾ ചീത്ത വിളിച്ചാൽ. മനസ്സിലായ? മനസ്സിലായ എടേ, എന്നെ ഒരാൾ ചീത്ത വിളിച്ചാൽ എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കണം നിനക്കാണ് ആ പ്രശ്നം. നിനക്ക് പ്രശ്നം വരേണ്ട ഒരു കാര്യമില്ലല്ലോ, അപ്പം നീ മിണ്ടായിരിക്കണം എന്നല്ലേ? പക്ഷെ ആ മിണ്ടായിരിക്കത്തില്ല, ഇരിക്കത്തില്ല, നമ്മൾ ഇരിക്കത്തില്ല. നമ്മൾ കണ്ട പ്രതികരിക്കും, എടേ പ്രതികരിക്കും. അപ്പം നമ്മുടെ ബോച്ച, ബോച്ചയും നമ്മുടെ അന്നാരാജനെ എല്ലാവർക്കും അറിയാമല്ലോ. അന്നാരാജൻ ഈ പറയുന്ന പോലെ നമ്മുടെ ആര് ഹണി റോസ് ഉദ്ഘാടനത്തിന് നടക്കുന്ന പോലെ നമ്മുടെ അന്നാരാജനും ഇപ്പോൾ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താണ് നടക്കുക. അപ്പോൾ ആള് ഓരോ ഉദ്ഘാടനത്തിന് വരുമ്പോഴും അത്യാവശ്യം എക്സ്പോസ്ഡ് അല്ലെങ്കിൽ ഒരു ഹോട്ട് ലുക്കിലൊക്കെയാണ് ഉദ്ഘാടനങ്ങൾക്കൊക്കെ വരാറ്. അത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ഡൈജസ്റ്റീവ് ഒന്നും അല്ല ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ. പിന്നെ അവർ കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ അതിനൊരു കുറച്ചുകൂടി എക്സ്പ്ലോസീവായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഹോട്ടായിട്ടുള്ള രീതിയിൽ ആ ഡ്രസ്സിനെ അവർ ഡ്രസ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. ഓക്കെ, വാട്ട് എവർ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നമ്മുടെ ഡബിൾ മീനിങ് ചിങ്ക. നമ്മളെ ഡബിൾ മീനിങ് ചിങ്കത്തിനെ കൊണ്ട് ഒരു വയ്യടെ, സത്യം വയ്യ. അണ്ണൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും അണ്ണന് തലയ്ക്കകത്ത് കയറൂല. അണ്ണൻ കുറേ കാലം കൊണ്ട് ഈ ഡബിൾ മീനിങ് അടിക്കുകയാണ്. പിന്നെ ആരും ഒന്നും ചോദിക്കത്തുമില്ലടേ. ഡബിൾ മീനിങ് അണ്ണൻ എവിടെ നിന്ന് അടിച്ചാലും ഏത് പെണ്ണിന്റെ അടുത്ത് അടിച്ചാലും ആ പെണ്ണുൾപ്പെടെ ചുറ്റു ആ നിൽക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ നിന്ന് പൊട്ടിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് ആരും ചോദിക്കത്തില്ല നീ എന്തിനിടെ അങ്ങനെ പറഞ്ഞെന്ന് പോലെ. എന്തിന്? ഇപ്പൊ അണ്ണ ഒരു പെണ്ണിന്റെ അടുത്ത് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് ഉൾപ്പെടുന്ന് ചിരിക്കും. അവള് പോലും ചോദിക്കത്തില്ല. കാരണം എന്തെന്നറിയാം? അണ്ണൻ ദുട്ടുള്ള രീമ. എന്തുള്ള ദുട്ട്? പണം. പണം അത് തന്നെയാണ് പവർ. മണി ഈസ് എവറിത്തിങ് എന്ന് പറയത്തില്ലേ? അത് തന്നെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനാട്ടോ അല്ല പെണ്ണിന്റെ അടുത്തും പോയിട്ട് നീ കുന്തി ദേവിയെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ വേറെ ആയിരിക്കും. ആടിച്ചതിന്റെ അലവും കീറും എന്നെ പിടിച്ച് സ്റ്റേഷനിലൊക്കെ ജയിലിലൂടെ വല്ല പോക്സോ അല്ല വല്ലതിലും ഒക്കെ പിടിച്ച് തന്നെ അകത്തരും. പക്ഷെ നമ്മുടെ ബോച്ചാണെന്നം പറഞ്ഞാല ഒരു വിഷയമില്ല. എല്ലാരും കൈയടിക്കും, ചിരിക്കും, വോയിസ് ആയിപ്പിക്കും. ഇതാണ് കാലം, ഇതാണ് മണിയുടെ പവർ. ഇപ്പൊ മനസ്സിലായ? നമുക്കിവിടെ ഒന്ന് പറയാനേ പറ്റത്തുള്ളൂ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നമ്മുടെ ഉദ്ഘാടനത്തിന് അന്നാരാജൻ വന്ന സമയത്ത് നമ്മുടെ ബോച്ചയണ്ണന്റെ ഒരു കോമഡിയെ അണ്ണ ഇത്ര കൊമേഡിന് ആകരുത്, അണ്ണ ആകരുത്, ആകരുത്, ആകരുത്. നോക്കാം, ഞാനൊന്നും പറയില്ല. ഞാനൊന്നും മുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വയറലായി. ഇനിയിപ്പോ വല്ല മുന്തി ദേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ വിവാദമായി മാറും, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഏറ്റവും വലിയൊരു സൈസാണ്. എന്ത് വില? ഇതിന് അധികം വില ഒന്നുമില്ല, 8 ലക്ഷം. കണ്ടല്ലോ ക്ലിപ്പ്, കണ്ടല്ലോ അണ്ണ ഇന്നും വാരി വിതറുന്നുണ്ട് ഡബിൾ മീനിങ്ങിന്റെ അങ്ങ് എക്സ്ട്രീം ലെവലില്. വേറെ ഒന്നുമില്ല, അണ്ണ അന്ന് കുന്തി ദേവിയുടെ കേസ്, കുന്തി ദേവിയുടെ കേസ് ഹണി റോസിന്റെ കേസാണ്. ഞാൻ അതിന്റെ ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, അന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കാണാം. അതിനു മുന്നേ ഞാൻ ഒന്ന് പറയുന്ന കേക്ക്, അതായത് വേറെ ഒന്നുമില്ല, അന്ന് കുന്തി ദേവി എന്ന് പറഞ്ഞ് ഹണി റോസിനെ അപമാനിച്ച് വിട്ടു. ആരും ഈ പറയുന്ന പോലെ പ്രതികരിക്കുകയില്ലായിരുന്നു. നമ്മളെ പോലെ കുറെ യൂട്യൂബേഴ്സ് ഇവിടെ നിന്ന് പ്രതികരിച്ച് കൊണയടിച്ചതല്ലാണ്ട് സ്പോട്ടിൽ പ്രതികരിക്കാനും ഇല്ല. അവിടെ അണ്ണം പറയുന്നു, എല്ലാവരും കൈയടിക്കുന്നു, ചിരിക്കുന്നു, ബഹളം വെച്ച. ഓഹോ, ഡബിൾ മീനിങ് എന്താ എൻജോയ്മെന്റ്? ഞാനാട്ടോ ഇത് പറയണം, ഒരു പബ്ലിക് പ്ലേസിൽ പോയി നിന്നിട്ട് ഒരു ഏതെങ്കിലും നടിയെ കണ്ടിട്ട് നിങ്ങൾ കൊന്തി ദേവിയെ പോലെ ഇരിക്കുന്നു കേട്ടോ എന്ന് ഞാനാട്ടോ എല്ലാം പറഞ്ഞ എന്റെ അവസ്ഥ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിക്കറിലിരിക്കും ശേഷം, അതായിരിക്കും എന്റെ അവസ്ഥ. പക്ഷെ നമ്മുടെ ബോച്ചയെണ്ണം പറഞ്ഞ ഒരു പട്ടിയും ഒന്നും ചോദിക്കത്തില്ല. ഇതാണ് പവർ മേനെ പവർ. എന്തായാലും ഇവർക്കൊന്നും പ്രശ്നമില്ലാത്തടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഹണി റോസും അന്ന് പ്രതികരിച്ചില്ല, ഹണി റോസും വായി മുളം നീക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ അന്നാരാജൻ പറഞ്ഞ പറയാതെ പറഞ്ഞല്ല എന്നുള്ള രീതിയിൽ അന്നാരാജനും പറയുന്നുണ്ട്. എന്നിട്ട് അണ്ണൻ മറ്റേ ബിഗ് സൈസ് എന്നൊക്കെ പറയുന്നുണ്ട്, മാലയാണ് പറയുന്നത്. പക്ഷെ അണ്ണന്റെ പറച്ചിൽ കാണുമ്പം
നമുക്കിവിടെയൊക്കെ എന്തൊക്കെ ചൊറിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും ബോച്ചേണ്ണ, നിങ്ങൾ ഡബിൾ മീനിങ് അടി നിർത്തൂല, നമ്മൾ ഈ പ്രതികരണവും നിർത്തത്തില്ല, പിന്നെ ആളുകൾ കൈയടിക്കുന്നത് നിർത്തത്തില്ല. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടെ നടക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളൊക്കെ പറഞ്ഞ ഓഹോ, നമ്മളൊക്കെ പറഞ്ഞു വാഹാ ഈ ടീം. എന്തായാലും അന്ന് അണിറോജന പറഞ്ഞാൽ കൂടി ഒന്ന് ഞാനൊന്ന് പുതുക്കി പണിയുണ്ട്. തൽക്കാലം പണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. അണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാൾ ഓർമ്മ വന്നെന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ അണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. കണ്ടല്ല, അവിടെ കുന്തി ദേവിയെ പോലെ തോന്നണം എന്ന് പറഞ്ഞപ്പോ അവിടെ ഉള്ള ഏതൊക്കെയോ പിള്ളേര് എന്തരാ ആരാ എന്തരാ ഏതര എന്തോ ഒരു പിടിയും കിട്ടില്ല. എല്ലാം കിടന്ന് കൈയടിയും ബഹളവും ഒച്ചപ്പാടുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഉള്ളിടത്തോളം കാലം ലവന്മാർ ഇതുപോലെ കാണിച്ചുകൊണ്ടിരിക്കും. ഇമ്മാതിരി പേക്കൂത്ത്. പിന്നെ പേക്കൂത്തെന്ന് തന്നെ ഞാൻ എഴുതി ഹെഡ്ലൈൻ ഇട്ട് പറയും. ഇവരിത് പറയുന്നു കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കുറെ ആൾക്കാർ. ഇവരെ പോലെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നവുമില്ല. എന്തിന് അണിറോസിന് അല്ലെങ്കിൽ അന്നാരാജനെ വിളിച്ചു വരുത്തിയിട്ട് ഇമ്മാതിരിയുടെ ഡയലോഗ് അടിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കിടയിൽ പ്രശ്നം എന്നുള്ള ചോദ്യമാണ് അവിടെ പുതിക്കുന്ന സാധനം. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ്? നിങ്ങൾക്കൊന്നും പല പ്രശ്നമില്ലാതെ നിങ്ങളൊന്നും പ്രതികരിക്കാണ്ട് നിങ്ങളൊക്കെ ഇതിനെയും ചിരിച്ചും കളിച്ചും കൈയടിച്ച് വിടുമ്പോഴാണ് ഇതുപോലെ വീണ്ടും ആവർത്തിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ എനിക്കിവിടെ പറയാൻ. അത് മാത്രം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇരുന്നും കൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ അല്ല. ഒരു പബ്ലിക് പ്ലേസിൽ വന്നിട്ട് 10 ആള് കൂടുന്ന സ്ഥലത്ത് പറയുന്നത് നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ സംസാരിക്കുന്ന പോലെ അല്ല. ഒരിക്കലും നമ്മൾ ഈ വീഡിയോയിലായാലും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ പോയിട്ട് സംസാരിക്കുന്നത് എല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് മാനുഷികമായി കാണിക്കേണ്ട കുറച്ച് മാനേഴ്സാണ്. അല്ലാണ്ട് ഈ ഡബിൾ മീനിങ് ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് അടിക്കുമ്പോൾ ഈ ഒരു മറ്റേ ഇടയിൽ കൂടിയുള്ള പരിപാടി ഇതൊക്കെ എന്തോ അഭിമാനമായി കാണുന്ന ബോച്ചേണ്ണനാണ് തെറ്റിയത്. ഇത്രയും പൈസയും കാര്യങ്ങളും മാത്രം ഉണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. തലയ്ക്കകത്ത് കുറച്ച് ബോധവും വിവരമൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിലേ മനുഷ്യന് കുറച്ച് ഒരു ലെവലിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അണ്ണന് കുറേ പൈസയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം സെറ്റപ്പാണ്. പക്ഷെ അണ്ണന് എവിടെ എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞോളാം. ബിസിനസ്സൊക്കെ നല്ല പോലെ ചെയ്യും, ആള് സോഷ്യൽ മീഡിയ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പരിപാടിയും കാണിക്കും. അതൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ജിജോ തമ്പിയായിട്ടൊരു ഗിവ് അവേ ഒക്കെ കൊടുത്തിട്ടുണ്ടാകും താറ്. അതൊക്കെ നല്ലൊരു പരിപാടിയായിരുന്നു. പിന്നെ ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ഇടയിലൊരു നെഗറ്റീവ് ഇമേജ് പിടിച്ച് നിൽക്കാൻ ബോച്ചേണ്ണനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം അങ്ങനെ ഈ ഡബിൾ മീനിങ്ങും ഇമ്മാതിരി ഓഞ്ഞ ഡയലോഗ് അടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ഇങ്ങനെ ഇത് എന്തുവാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഞ്ഞ സാധനങ്ങൾ എടുത്തിട്ട് പറയുന്നത്? ഞാൻ ചിന്തിക്കാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പൈസയുണ്ട്, നല്ല രീതിയിൽ ഫെയിമുണ്ട്, നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളും നടത്തുന്നുണ്ട്, ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തിനാടാ പോയി താൻ ഇങ്ങനെ ഒരു പരിപാടി മാത്രം കാണിച്ചു കൂട്ടുന്ന ഈ ഡബിൾ മീനിങ്? ഒരുമാതിരി വർത്തമാനം, ചില സമയത്തുള്ള വർത്തമാനം കേൾക്കുമ്പോൾ എനിക്കൊന്ന് ചൊറിഞ്ഞു വരും, ഇത് എന്താ ഇങ്ങനെ പറയണത് എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ എങ്കിലും നിങ്ങളടുത്തൊരു വെറുപ്പ് തോന്നത്തില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഡബിൾ മീനിങ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല ഒരു രീതിയിൽ. അതാണ് നിങ്ങളിൽ നമുക്കൊരു വെറുപ്പുണ്ടാക്കുന്നത്. സാധാരണ മാന്യമായി ഈ ബോധത്തോടെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ചധികം വെറുപ്പ് നിങ്ങളിൽ ഉണ്ടാവുന്നതിനുള്ള റീസൺ ഈ ഡബിൾ മീനിങ് ആണ്. ഇതൊരു സ്ത്രീയെ വിളിച്ചു ചേർത്തിട്ട് അവർ അപമാനിക്കുന്നതിന് തുല്യമാണ്. പിന്നെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇനാഗ്രേഷനൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐപ്പും കാര്യങ്ങളും അതൊക്കെ അവർക്ക് അറിയാമല്ലോ. നിങ്ങൾ പൈസ കൊടുത്ത് വിളിക്കുന്നതിന് ചിലപ്പോൾ ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിച്ച് അവർ നിൽക്കും. പക്ഷേ ഉൾ മനസ്സുകളിൽ ചിലപ്പോൾ അവർക്കും ഒരു വിഷമം കാണും, പ്രതികരിക്കാൻ പറ്റാത്തതിൻ്റെയും ഒക്കെ ആയിട്ട്. എന്തായാലും അണ്ണ ബോച്ചേണ്ണ ഇമാതിരി ഡയലോഗ് അടിയും പറച്ചിലൊക്കെ നിർത്തി മാന്യമായ രീതിയിൽ സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ വിളിച്ചേരത്തില്ല അപമാനിക്കുന്ന തുല്യം സംസാരിക്കാതിരിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തല കമൻറ്റ് ചെയ്യുക. ഈ ബോച്ചയുടെ ഡബിൾ മീനിങ് നിർത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.